അബദ്ധത്തിന് വേണ്ടി വാദിക്കുക, അതുപോലെ മരണാനന്തരം മൃതദേഹം കുട്ടികൾക്ക് വിട്ടുകൊടുക്കുക, പഠിക്കാനായിട്ട് വിട്ടുകൊടുക്കുക, അങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? ഇതൊക്കെ ഒരു ബോണസ് അല്ലേ? അതായത് ഇപ്പം ഞാൻ 72 വയസ്സായി, എത്രയോ പേര് 50-ാം വയസ്സിലും 60-ാം വയസ്സിലും മരണപ്പെട്ടിരിക്കുന്നു. ഐ ലീവ് ഡ് എ ഫുൾ ലൈഫ് എന്നുള്ളൊരു ഒരു കണ്ടൻറ്റഡ് ആയിട്ടുള്ളൊരു ചിന്താഗതിയാണ് എനിക്കുള്ളത്. പിന്നെ ദയാവധം എന്നുള്ളത് ഞാൻ പറയുന്നത് മനുഷ്യന് ജനിച്ചാൽ മരിക്കും, അല്ലാതെ എത്ര നാൾ ഈ ലോകത്തിന് ഭാരമായിട്ട് ജീവിക്കണം? അപ്പോൾ ചില കേസുകളിലൊക്കെ നമുക്ക് കാണാം, അതായത് അയാൾ വളരെ ആരോഗ്യം കുറഞ്ഞാലും അയാളുടെ ആരോഗ്യം വലിച്ചു നീട്ടാനായിട്ട് കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിൽ ആ മരുന്ന്, ഈ മരുന്ന്, ആ പ്രൊസീജിയർ, ഈ പ്രൊസീജിയർ, വെൻറ്റിലേറ്റർ, അത് ഇത്, ആ ട്യൂബ്, ഈ ട്യൂബ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കതൊന്നും വേണ്ട. ആഫ്റ്റർ ആൻ ഏജ് ഓഫ് 70 ഞാനൊരു ഒരു ലിവിങ് ഡോക്യുമെൻ്റ് എഴുതി വച്ചിട്ടുണ്ട്, എനിക്ക് ഒരു ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റംസും വേണ്ടാന്നേ. ഞാനങ്ങോട്ട് ബൈ ബൈ പറഞ്ഞ് പോയിക്കോളാന്നേ, എന്നെ ഫ്രീ ആക്കി വിടൂ. ഇത്രയും നാൾ ഞാൻ ഇവിടെ നിന്നില്ലേ, അപ്പോൾ എന്തിനാണ് ഇനി വലിച്ചു നീട്ടണത്? ഭൂമിക്ക് ഭാരമായിട്ടും ബാക്കിയുള്ളവർക്ക് ഭാരമായിട്ടും. പക്ഷെ അത് നമ്മൾ നേരത്തെ പ്രകടിപ്പിച്ചില്ലെങ്കിൽ വീട്ടുകാർക്കൊരു ബുദ്ധിമുട്ടാകും. കാരണം എല്ലാവരും വീട്ടുകാരെ സംശയിക്കും, ആഹാ അങ്ങേര് ഇത്രയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ ഇപ്പോൾ കണ്ടില്ലേ പുള്ളിയെ ശരിക്കും കെയർ ചെയ്യുന്നില്ല എന്നൊക്കെ. അതുകൊണ്ട് നമ്മൾ വ്യക്തമാക്കണം എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ആക്ച്വലി മറ്റ് പല രാജ്യങ്ങളിലും നമുക്ക് ഇതുപോലെ ലിവിങ് വില്ല് എഴുതി വയ്ക്കാം. ഇപ്പം നമ്മുടെ നാട്ടിലും അത് അനുവദിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഫൈറ്റ് ചെയ്തു, അന്ന് ഹൈക്കോടതി വരെയൊക്കെ പോയി നോക്കി, അന്ന് തള്ളിക്കളഞ്ഞു. കാരണം അങ്ങനെയൊന്നും അതൊന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നും അതൊക്കെ പ്രകൃതിക്ക് വിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോൾ മറ്റ് പല രാജ്യങ്ങളിലൊക്കെ അത് കോമണായി. നമുക്ക് നേരിട്ടുള്ള ഉത്തനേഷ്യ പറ്റില്ല, ഇപ്പോഴും ഇന്ത്യ എല്ലാത്ത നിയമമായിട്ടില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ച് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് എന്നുള്ളത് ഒരു ലിവിങ് വില്ലിലൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അത് ഫോളോ ചെയ്യാനായിട്ട് ഡോക്ടേഴ്സും ക്ലോസ് ഫാമിലി മെമ്പേഴ്സും ബൈൻഡിങ് ഉണ്ട്. കാലം മാറിയപ്പോൾ അതിലൊരു സന്തോഷമുണ്ട്.